എല്ലാ കുഞ്ഞുങ്ങൾക്കും അക്ഷരമര പൂന്തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച സ്വരാക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? അപ്പോൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എല്ലാവരും ടീച്ചറിൻ്റെ കൂടെ പറയണം. ആ ആ ഈ അക്ഷരങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും വായിക്കാനറിയാം, വാക്കുകളും അറിയാം. ഇന്ന് നമ്മൾ പുതിയ അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. ആ കഴിഞ്ഞ് വരുന്ന അടുത്ത അക്ഷരം ഏതാണെന്ന് അറിയാമോ? ഈ കണ്ടോ, ഇതാണ് ഈ എന്ന അക്ഷരം. എല്ലാവരും ഉറക്കെ വായിച്ചേ. ഈ ഏതക്ഷരമാണിത്? ഈ. ഒരിക്കൽ കൂടി ഒന്ന് ഉറക്കെ വായിച്ചേ. ഈ ഇവിടെ കാണുന്നത് എന്താണെന്ന് പറയാമോ? ഇല. ഈ ഇല. ഇലകൾ പലതരമുണ്ട് അല്ലേ? ചെറിയ ഇലകളുണ്ട്, വലിയ ഇലകളുണ്ട്. ഈ ഇല ഏതാണെന്ന് പറയാമോ? വാഴയില. വാഴയില കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സദ്യ കഴിക്കുന്നത് വാഴയിലയിലാണ്. അപ്പോൾ വാഴയിലയിൽ സദ്യ കഴിക്കാം. പിന്നെ മറ്റെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട്. അമ്മ ഇലയുടെ ഉണ്ടാക്കി തരാറുണ്ട് അല്ലേ? ഇനി ഈ ഇല ഏതാണെന്ന് പറയാമോ? ചീരയില. ഈ ഇല ഏതാണെന്ന് പറയാമോ? മുരിങ്ങയില. ചീരയിലയും മുരിങ്ങയിലയും കൊണ്ട് കറികൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇലക്കറികൾ കഴിക്കാൻ ഇഷ്ടമാണോ? ചിലർക്കിഷ്ടമാണ്, ചിലർക്കിഷ്ടമല്ല. പക്ഷേ ഇലക്കറികൾ നമ്മൾ കഴിക്കണം. നമുക്ക് നല്ല ആരോഗ്യം കിട്ടാൻ ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കണ്ണിന് കാഴ്ച കിട്ടാനും ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇലക്കറികൾ ഇനി കഴിക്കുമോ? കഴിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ സദ്യയ്ക്ക് ആദ്യം വിളമ്പുന്ന കറി ഏതാണെന്ന് അറിയാമോ? ശരിയാണ്, ഇഞ്ചിക്കറി. ഈ ഇഞ്ചി. ഇതിലും ആദ്യത്തെ അക്ഷരം ഏതാണ്? ഈ. ഈ ഇഞ്ചി. എല്ലാവരും പറഞ്ഞേ, ഈ ഇഞ്ചി. അപ്പോൾ നമ്മൾ രണ്ട് വാക്കുകൾ പഠിച്ചു, ഇല, ഇഞ്ചി. ഇനി കാട്ടിലെ മൃഗങ്ങൾ, സിംഹം, കടുവ, പുലി, ഇതെല്ലാം ആഹാരം തേടി രാത്രിയിൽ ഇറങ്ങാറുണ്ട് അല്ലേ? പക്ഷേ അത് ആഹാരം തേടി ഇറങ്ങും എന്നല്ല പറയുന്നത് ഇര തേടി ഇറങ്ങും അല്ലേ? കാട്ടിലെ മൃഗങ്ങൾ ഇര തേടി ഇറങ്ങും. അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ ആഹാരം തേടി ഇറങ്ങുന്നതിന് നമ്മൾ എന്ത് പറയും? ഇര തേടി ഇറങ്ങുന്നു. ഈ ഇര. എല്ലാവരും പറഞ്ഞേ, ഈ ഇര. കണ്ടോ, ഇവിടെ ഒരു സിംഹം ഒരു മാനിനെ പിടിക്കാനായിട്ട് ഓടിക്കുന്നു. ഈ ഇര. ഇനി ഇതെന്താണെന്ന് പറയാമോ? ഇമ. ഈ ഇമ. നമ്മൾ ഇമ ചിമ്മുക ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇമ. ഈ ഇമ കണ്ണിങ്ങനെ ചിമ്മും അല്ലേ? ഇമ എന്ന് പറഞ്ഞാൽ കണ്ണ്. ഇമ ചിമ്മുക എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ അടയ്ക്കുക. ഈ ഇമ. അപ്പോൾ നമ്മൾ പഠിച്ച വാക്കുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഈ ഇല, ഈ ഇഞ്ചി, ഈ ഇര, ഈ ഇമ. ഇനിയിങ്ങനെ ചെറിയ കാറ്റ് വീശി നമ്മൾ എന്ത് പറയും? ഇളം കാറ്റ് അല്ലേ? ഇളം കാറ്റിലിങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ഇളകി ആടുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകൾ ഉപയോഗിച്ച് ചെറിയൊരു പാട്ട് പാടാം. എല്ലാവരും റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ട് പാടാം. ഇളം കാറ്റിൽ ഇളകിയാടും ഇലക്കൂട്ടങ്ങൾ, പച്ച ഇലക്കൂട്ടങ്ങൾ. ഇഞ്ചി കറി കൂട്ടിയിലയിൽ സദ്യയുണ്ണ, ഇന്ന് സദ്യയുണ്ണ. ഇര തേടി ഇമ ചിമ്മി സിംഹരാജൻ, കാട്ടിലെ സിംഹരാജൻ. പാട്ട് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി. അപ്പോൾ ഈ പാട്ട് എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് എല്ലാവരെയും പാടി കേൾപ്പിക്കണം. നമ്മൾ ഇപ്പോൾ സ്വരാക്ഷരങ്ങൾ അ ആ ഇ വരെ പഠിച്ചു. നമുക്ക് ഇനി ഈ സ്വരാക്ഷരങ്ങളൊന്ന് എഴുതാൻ പഠിക്കണം. അതിനു മുമ്പ് നമുക്ക് ചെറിയ കുറച്ച് അക്ഷരങ്ങൾ എഴുതി പഠിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ടീച്ചർ ഒരു ചെറിയ അക്ഷരം എഴുതാൻ പഠിപ്പിക്കും. അപ്പോൾ മലയാളം എഴുതാൻ ടു ലൈൻ ബുക്ക് വേണം. എല്ലാവരും ടു ലൈൻ ബുക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു അക്ഷരം എഴുതാൻ പഠിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ബൈ.